ഈ ഗുൽബർഗയിലുള്ള അവരുടെ വീടിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയ ഒരു ചിത്രം വന്നില്ലേ പത്രത്തിൽ? നിർവികാരിയായിരിക്കുന്ന സഹോദരി അമ്മ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി അവർ പോരാടുകയാണ്, നീതിക്ക് വേണ്ടി അവർ പോരാടുന്നു. കോൺഗ്രസ് ഉണ്ടോ സഹായിക്കാൻ? മനുഷ്യാവകാശ പ്രവർത്തകരും നമ്മളെപ്പോലൊക്കെയുള്ള ആളുകളല്ലേ ഉള്ളു? അവിടെ ആ കലാപത്തിൽ തന്നെയാണ് ക്രൂരമായി മാനഭംഗത്തിന് ഇരയായി ഇപ്പോഴും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബൽക്കിസ് ബാനു ഉള്ളത്. ബൽക്കിസ് ബാനുവിൻ്റെ കുടുംബത്തിലെ 11 ആളുകളെ 13 ആളുകളെ കൊലപ്പെടുത്തി. വെറുതെ ഞാൻ കൊന്നതല്ല, അവളുടെ മുമ്പിലിട്ട് അവളുടെ അമ്മയെയും സഹോദരിമാരെയും ബലാത്സംഗം ചെയ്തു കൊന്നു. 3 വയസ്സുള്ള അവിടെ കുഞ്ഞിനെ കല്ലിലടിച്ച് കൊന്നു. ആ കുട്ടി പറയുന്ന ഒരു ഇതുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം അവിടെ ഓടിയെത്തിയതാണ്. അവൾ പറയുകയാണ്, ഈ ആക്രമകാരികൾ എന്ന് പറഞ്ഞത് നേരത്തെ വളരെ സ്നേഹത്തോടെ പരസ്പരം കഴിഞ്ഞിരുന്ന കുടുംബാംഗങ്ങളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഒരുത്തനിങ്ങനെ വടിവാളും മറ്റു തീയുമൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ കുട്ടി ഇവർ ചോദിക്കുന്നുണ്ട്, എടാ നീയോ? അവിടെ നിന്നല്ലേ ഞാൻ പാല് വാങ്ങുന്നത്? നിങ്ങളുടെ വീട്ടിലല്ലേ ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അല്ലെങ്കിൽ 4 2 3 ദിവസം മുമ്പ് വന്നത്? നമ്മളെത്ര സൗഹൃദത്തോടെ കഴിഞ്ഞിരുന്നതാണ്. അങ്ങനെ ഈ ആക്രമിക്കാൻ വരുന്നവരുടെ മുഖത്ത് നോക്കിയെല്ലാം ഇവർ പറഞ്ഞു, ആര് കേൾക്കാൻ? അവർക്കുണ്ടോ കണ്ണോ കാതോ വല്ലതും ഉണ്ടോ? ഇതെല്ലാം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്തായില്ലേ? പിന്നെ മനുഷ്യനാണോ? അപ്പോൾ RSSന്റെ ആശയങ്ങൾ തീവ്രമായി നടപ്പിലാക്കാൻ ബൽക്കിസ് ബാനു എന്ന് പറയുന്ന ആ 19-കാരി, അവൾ 6 മാസം ഗർഭിണിയായിരുന്നു. ക്രൂരമായിട്ടല്ലേ ആ കുട്ടിയോട് പെരുമാറി ചത്തന്ന് കഴിഞ്ഞ് ഇട്ടിട്ട് പോയതാണ്. പക്ഷെ പിന്നീടാണ് അവൾക്ക് ജീവനുണ്ടെന്നറിയുന്നത്. അവളെ മനുഷ്യാവകാശ പ്രവർത്തകരും ഞങ്ങളുടെയൊക്കെ സംഘടനകൾ നന്നായി സഹായിച്ചു. കേസ് നടത്തി, കേസിലെ 13 പ്രതികളെ ശിക്ഷിച്ചു. ആ ശിക്ഷിച്ച പ്രതികളെ എന്ന ജയിലിൽ നിന്ന് മോചിപ്പിച്ചെന്നറിയാവോ നിങ്ങൾക്ക്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 75-ാം വർഷം തികഞ്ഞ വേളയിൽ അവരെ മോചിപ്പിച്ചു. അവർ ലഡുവും ജിലേബിയും ഒക്കെ കഴിച്ച് ഇന്ന് നാട് ചുറ്റി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ബൽക്കിസ് ബാനു ഭീതിയോടെ ജീവിക്കുന്നു. അതാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ഗുജറാത്തിലെ കലാപമായാലും അഹമ്മദാബാദിലെ കലാപമായാലും മറ്റു പല പ്രദേശങ്ങളിലും ഭക്ഷണത്തിൻ്റെ പേരിൽ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആളുകളെ കൊല്ലുമ്പോൾ നാം ഓർക്കേണ്ടത് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ നമ്മൾ കരുതിയിരുന്നില്ല. സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ജനതയാണ് ഈ രൂപത്തിൽ അവൻ്റെ ജീവിതം തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം എതിരായി വളരെ ശക്തമായി നമുക്ക് മുന്നോട്ട് പോകേണ്ട. ഇത്തരം അതിക്രമങ്ങൾ നിത്യസംഭവമായി നമ്മുടെ രാജ്യത്ത് മാറുമ്പോൾ അതിനെതിരെ ശക്തമായി മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് BJP ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഈ ജാഥയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. ഇതിനൊരു മറുവശമുണ്ട്. കേന്ദ്രത്തിലെ ഗവൺമെൻറ് ഈ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ സംഘം പിണറായി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ അനുഭവിക്കാത്ത ഒരു കുടുംബവും നമ്മുടെ നാട്ടിലില്ല. ജീവിതത്തിൻ്റെ 4 തുറകളിലുള്ള ആളുകൾ അവരഭിമാനത്തോടെ പറയുന്നുണ്ട്, ഈ ഗവൺമെൻറ് എങ്ങനെയാണ് ഞങ്ങളെ സഹായിക്കുന്നത്. ഈ ജാഥയ്ക്ക് സ്വീകരണം കൊടുക്കുന്ന ഓരോ സ്ഥലങ്ങളിലും വിവിധ തരത്തിൽ സർക്കാരിൻ്റെ സഹായം കിട്ടിയ ആളുകൾ വരുമ്പോൾ നമുക്കെത്ര സന്തോഷം തോന്നും. അവർ പറയുകയാണ്, ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ചെയ്യാത്ത നല്ല കാര്യങ്ങളല്ലേ നമ്മൾ ഈ കേരളത്തിൽ ചെയ്യുന്നത്? ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെ പോലൊരു ഭരണമാണോ കേരളത്തിലെ ഭരണം? ഉമ്മൻചാണ്ടിയുടെ ഭരണം മാറി ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുന്നണിയുടെ നേതൃത്വത്തിൽ 1ാം പിണറായി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഏതെല്ലാം മേഖലകളിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഞാനൊരുപാട് വിശദീകരിക്കുന്നില്ല. നേതാക്കന്മാരെല്ലാവരും ഈ വേദിയിലെത്തി. നമ്മൾ പറഞ്ഞു വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കും ഇല്ലേ? നിയമസഭയ്ക്കകത്ത് മന്ത്രി ഇവിടെയുണ്ട്, വലിയ ചർച്ചയല്ലേ നടക്കുന്നത് വീടിനെ പറ്റി? 322,494 വീട് നമ്മൾ കൊടുത്തില്ലേ ലൈഫ് പദ്ധതി പ്രകാരം? ബാക്കിയുള്ള ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചില്ലേ 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത്? ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കുന്നില്ലേ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? പട്ടയമില്ലാത്ത മുഴുവൻ ആളുകൾക്കും പട്ടണം കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? വ്യാജ പ്രചരണം നടത്തിയാൽ എവിടെ ഏശാന? ഇത്രയും വീട് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ടോ ഗവൺമെൻറ്? അടച്ചുറപ്പുള്ള വീടില്ലാത്ത 41% ആളുകൾ വസിക്കുന്ന നാടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം കഴിഞ്ഞിട്ടും ഈ ഇന്ത്യ. അവിടെയാണ് നമ്മുടെ കൊച്ചു കേരളം
രണ്ടാം പിണറായി ഗവൺമെൻറ് പൂർത്തിയാകുമ്പോൾ മുഴുവൻ ആളുകൾക്ക് വീട് കിട്ടും. തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ, കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കടൽ വിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രചാരണം. മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവരെ തെറ്റിദ്ധരിച്ചില്ല. ഈ തീരപ്രദേശത്തെ രണ്ട് മണ്ഡലങ്ങളിലൊഴികെ മുഴുവൻ മണ്ഡലങ്ങളും 51 മണ്ഡലവും നമ്മൾ ജയിച്ചു. കാരണം അവർക്കറിയാം അവരോടൊപ്പമാണ് ഈ ഗവൺമെൻറ് നിൽക്കുന്നതെന്ന്. അവരുടെ പാർപ്പിട പദ്ധതി ഏറ്റവും മികച്ച ഫ്ളാറ്റുകളിലേക്ക് തൊഴിലാളികൾ മാറി താമസിക്കുന്നു. ഏറ്റവും അധികം വീട് കിട്ടിയ ഒരു മണ്ഡലത്തിലെ ആളുകളെല്ലാം കൂടി ജാഥയെ സ്വീകരിക്കാൻ വന്നു. അത് മറ്റെങ്ങുമല്ല പൊന്നാനിയിലാണ് ഏറ്റവും കൂടുതൽ വീട് കിട്ടിയ ആളുകൾ. അവിടെയുണ്ട് കാരണം ഒരുപാട് വീട് അവിടെ നഷ്ടപ്പെട്ടിരുന്നു. അവർ ജാഥയെ സ്വീകരിക്കാൻ വന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും ആളുകൾ വരുമ്പോൾ നമുക്ക് അഭിമാനമാണ്. കാരണം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ച ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുവാൻ ജനങ്ങൾ തയ്യാറാവും. 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു. 30 ലക്ഷം ആളുകൾക്ക് ആണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കൊടുത്തെങ്കിൽ ഈ വിഷമങ്ങളെല്ലാം ഉണ്ട്. കേന്ദ്രം കാശ് തരാതെ നമ്മളെ കഷ്ടപ്പെടുത്തുന്നു. പല രൂപത്തിലും നമ്മളെ തകർക്കാൻ നോക്കുമ്പോഴും പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ നമ്മൾ കൊടുക്കുന്നു അല്ലേ. 63 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ മറക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മുടെ സ്കൂളുകളെല്ലാം നമ്മൾ മെച്ചമാക്കി. ഞാൻ വിശദീകരിക്കുന്നില്ല, പഴയ കാലവും ഇപ്പുറത്തെ കാലവും ഒന്നും കമ്പയർ ചെയ്യുന്നില്ല. 11 ലക്ഷം കുഞ്ഞുങ്ങൾ അധികമായി വന്നു. ആ രക്ഷകർത്താക്കൾ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കും, അങ്ങനെ വോട്ട് കൊടുത്തു. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവിടെയുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകും. ആരോഗ്യമേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു. കുടുംബശ്രീ വലിയ തോതിൽ സഹായം കൊടുക്കുന്നു. ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ച് നമ്മൾ മാതൃക കാണുന്നു. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ കടന്നു വരുന്നു. അങ്ങനെ വളരെ ശോഭനമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മുന്നോട്ട്. അടിസ്ഥാന വികസന മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു. അങ്ങനെ നന്നായി നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുവാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒരുപറ്റം മാധ്യമങ്ങളുടെയും പേരിൽ നടക്കുന്നു. ജനങ്ങൾ അതിൽ വീഴില്ല. അതിൻ്റെ തെളിവാണ് ഈ ജാഥയിൽ വന്നുകൂടുന്ന ജനസഞ്ചയമെന്ന് തന്നെ ഞങ്ങൾ കരുതുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നേതാക്കന്മാർ ഒരുപാട് പേര് ഈ വേദിയിലുണ്ട്. വലിയ തോതിൽ ജാഥയ്ക്ക് വരവേൽപ്പ് നൽകുന്നതിന് വേണ്ടി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ.